യു കെയിൽ പഠിക്കുക എന്നതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. എഡ്വിങ്സ്, കേരളാസ് ഫേവറേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്. മോനെ വേണ്ടതും പെട്ടെന്ന് പറഞ്ഞോട്ടാണോ ഇങ്ങോട്ട്? അപ്പോ ഞാൻ പറയാൻ കേക്കൂ. ആ പിന്നെ എന്തിനാ പറഞ്ഞിട്ട് കാര്യം? ഇന്നിപ്പ ഇതന്നെ ഇന്നലെ വീട്ടിലെ ഭാഗ്യം. കുറച്ച് സിനിമയോടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട്. അതൊരു നല്ല സജഷനാണ്. ആളുകള് നമ്മൾ റിവ്യൂ ഇടാൻ വേണ്ടി സിനിമ കാണരുത്. സിനിമ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് റിവ്യൂ എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ സമയം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. ആ അപ്പൊ എത്ര പേർക്കും ഇത് എല്ലാവർക്കും കൂടെ കൊടുത്താൽ പറ്റിയ പുതിയതായിട്ടൊന്നുമില്ല. അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞല്ലോ, ഇവിടെ ഇങ്ങനെ പറഞ്ഞല്ലോ. അയ് മോശമാണ് അത് കേട്ടോ. അങ്ങനെ നമ്മൾ ശരിയാൻ പാടില്ല. നമ്മൾ ഓരോ വിഷയങ്ങൾ ഒരു കാലം കഴിയുമ്പോൾ അത് വിട്ടു പുതിയ കാലങ്ങളിലേക്ക് വരും. ഏ ആരെ ആരെ വിലക്കിയത്? ഇല്ലല്ലോ, വിലക്ക് മാറ്റി, വിലക്ക് മാറി, വിലക്കില്ല. അല്ല, ഇതില് തെറ്റാണ്, വിലക്കിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനറിഞ്ഞില്ല, എനിക്ക് അറിഞ്ഞില്ല. അല്ല, വിലക്കാൻ പാടില്ലല്ലോ. നമുക്ക് എന്തിനാ അന്നമുട്ടിക്കുന്നത്? സിനിമയാണ് നന്നാണ്ട്. രണ്ടുപേരും വിചാരിച്ചാലും നടക്കൂല്ല നന്നാക്കാനും ചീത്തയാക്കാനും. നമ്മുടെ കൈവിട്ട് പോകുന്ന ഏകദേശം എല്ലാവർക്കും വിശപ്പായി. വളരെ നല്ല ക്യാരക്ടറാണ്, നല്ല റോളാ ലീല. ലീലയുടെ പെർഫോമൻസ് ബാക്കിയുള്ള പല പടങ്ങളിലും കാസ്റ്റ് ചെയ്യാൻ അത് സഹായകമായിട്ടുണ്ട്. അത് തുറന്ന് സമ്മതിക്കുന്നു. വൈൻഡപ്പ് നോട്ടായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ സഞ്ജുവിനോട് ചോദിക്കും. ഈ സിനിമയിലേക്ക് സത്യം പറയാൻ ഞാൻ ഒരുപാട് നമ്മുടെ സിനിമ ഇങ്ങനെ നല്ലൊരു സിനിമ കിട്ടണമെന്ന് കൊതിച്ചിരുന്ന സമയത്ത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കൊതിച്ചിരുന്ന് എനിക്ക് നിസാം എന്നൊരു സുഹൃത്ത്, ഞങ്ങൾ അതിനു മുമ്പ് രണ്ട് തവണ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ സുഹൃത്ത് ഒരിക്കൽ തന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് സ്റ്റേജിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അളിയ ഒരു പരിപാടിയുണ്ട്, ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നത്, ഞാൻ പറയാം. അന്ന് എനിക്ക് കിട്ടിയ ഒരു ഹൈയുണ്ട്, ഒരു സന്തോഷവും. അത് പിന്നീട് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് എന്നോട് അതിൻ്റെ റൈറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ പറയാമോ എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ പടത്തിൽ ഏറ്റവും അധികം കാസ്റ്റ് ചെയ്ത് നിന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിരുന്നു, ഏറ്റവും ഇമോഷണൽ ആയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ ഒരു ക്രേവിംഗ് ഉണ്ട്, നമ്മുടെ സിനിമയുടെ ഒരു ക്രേവിംഗ് ഉണ്ട്, അതെനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഒരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ സി ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലെസ്സിങ് ആണ്. ഞാനിപ്പോൾ നമ്മൾ പലപ്പോഴും മെമ്മറീസ് ഉണ്ടാക്കുമ്പോൾ വി ഡോണ്ട് റിയലൈസ്, പക്ഷെ വി ഓൾ ലിവ് ഇൻ മെമ്മറീസ്. നമ്മളിപ്പോഴും മെമ്മറീസ് അന്ന് ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു, പക്ഷേ ഐ ആം ക്രിയേറ്റിംഗ് മെമ്മറീസ് നൗ. ഈ സിനിമ അഭിനയിക്കുന്ന സമയത്ത് വി ആർ ക്രിയേറ്റിംഗ് മെമ്മറീസ് ബിക്കോസ് മമ്മൂക്കെ കണ്ടുകൊണ്ടിരിക്കുക. നേരത്തെ റിയസ്ക പറഞ്ഞ പോലെ വാച്ചും ഒരു ആനയെ നമ്മൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അത് ഭയങ്കര രസമാണ്. അതുപോലെ സീരിയസ്ലി ഞാൻ മമ്മൂക്ക ചെയ്യും, മമ്മൂക്കയുടെ ഫോട്ടോസ് എടുക്കുക, അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്യുന്ന ആക്ടിവിറ്റീസ് കാണുക, ചോദിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക, അതൊരു ഒരു രസമാണ്, ഒരു കൊതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സൈക്കോ സംഭവം നമ്മളിലും പലപ്പോഴും വർക്ക് ചെയ്യും. കാരണം നമ്മൾ ആ ഒരു അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാനുള്ളതും. ആൻഡ് അഗെയിൻ ഈ റൊഷാഗിനെ പറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഈ റൊഷ എന്ന് പറയുന്നത് ഒരു 10 ഇംഗ്ലോട്ട് ഒരു ഇമേജസാണ്. ആ ഇമേജസ് വെച്ചിട്ട് നമ്മുടെ സൈക്കോ അനാലിസിസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ റൈറ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് 10 കാർഡ്സ് ഉള്ളതിന് പകരം നമ്മുടെ സിനിമയിൽ ഒരു 8 ക്യാരക്ടേഴ്സ് ഉണ്ട്.
ആൻഡ് എട്ടോളം ക്യാരക്ടേഴ്സിനെയാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. ആ ഇമേജസും അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റും നിങ്ങൾ പെർസീവ് ചെയ്ത് എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ എന്നാണ് ആ റൊഷ എന്നുള്ള ഒരു സിനിമയെന്ന് എനിക്ക് മനസ്സിലായത്. ഐ ബിലീവ് അത് ഈ സിനിമയെ പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ത്രില്ലറാണോ അതാണോ എന്നുള്ള ചോദ്യം അവർ രണ്ടുപേരും വന്നില്ല. നമ്മളിട്ട് കഷ്ടപ്പെടുത്. അവര് വന്നത് അപ്പോ ഔപചാരികതകളില്ല, ഒരു നന്ദി പ്രകടനത്തിന്റെ ആവശ്യമില്ല, എന്നാൽ പോലും വൈൻഡിങ് അപ്പ് നോട്ട് ഫ്രം മമ്മൂക്ക. സന്തോഷം എല്ലാവരും. നിങ്ങൾ വാർത്തകളൊക്കെ എഴുതുമ്പോൾ ടൈറ്റിലൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് ആളുകളെ മിസ്ലീഡ് ചെയ്തത് കൂട്ടി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്നെ കടത്തിപ്പറപ്പിക്കൽ ആൾക്കാർ കേട്ടോ. അവിടെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നമ്മളുള്ള സ്നേഹം അതിനകത്ത് എനിക്ക് കാണണം, എനിക്ക് മനസ്സിലാവണം. എല്ലാവർക്കും വന്ന് സഹകരിച്ചതിലൊക്കെ സന്തോഷം. സിനിമയെ നിങ്ങളാവുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി നിങ്ങളോട് പറയാം. നമ്മൾ ആവശ്യപ്പെടുന്നില്ല, എന്നാലും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. എല്ലാവർക്കും നന്ദി, സന്തോഷം. ചായ നമുക്കൊന്നും ഇല്ലേ? ചായ കുടിക്കാം. ചായ കുടിക്കാൻ വയ്യ. Thank you.